പതിയായി തിരകളിലേറി മലയാളത്തിൻ മൊഴിയൊഴുകും വഴിയും. ഒരു കാമൊലിയായി തിരകളിലേറി മലയാളത്തിൻ മൊഴിയൊഴുകും വഴി പടരാമവിഴക്കലയും താണി Color your life. എല്ലാവർക്കും നമസ്കാരം. റേഡിയോ രംഗിൻ്റെ ഇന്നത്തെ വർത്തമാനത്തിലേക്ക് സ്നേഹസ്വാഗതം. പ്രവാസികൾ, ഞാൻ എന്നും പറയാറുള്ളത് പോലെ പ്രവാസികൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ പ്രവാസികൾക്ക് നമുക്ക് ചുറ്റുമറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച്, നാട്ടിലത്തെ ചില വിശേഷങ്ങളെക്കുറിച്ചുമുള്ള ഒരു ചുരുക്ക വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അഹമ്മദ് ബൈദ് ഇലക്ട്രിക്കൽസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന റേഡിയോ രംഗിൻ്റെ സഹകരണത്തോടെ ടുഡേസ് ടോക്കിലേക്ക് സ്നേഹസ്വാഗതം. ഞാൻ രാജീവ് വെള്ളിക്കോത്ത്. നമുക്കറിയാം, കേരളത്തിലെ കോവിഡ് പശ്ചാത്തലത്തിൻ്റെ ഭീതിയിലാണെന്ന് പ്രവാസികളെല്ലാവരും. അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ഒട്ടും ആശാവഹമല്ല. കോവിഡ് വ്യാപനം അതിരൂക്ഷമായ എറണാകുളം ജില്ലയിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. എറണാകുളത്ത് മാത്രമല്ല, കേരളത്തിൻ്റെ മിക്ക ജില്ലകളിലും കടുത്ത നിയന്ത്രണമാണ് ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നാട്ടിലേക്ക് പോയിട്ടുള്ളവരും ഇവിടെയുള്ള ബന്ധുക്കളും കോവിഡ് അധികൃതർ അനുശാസിക്കുന്ന എല്ലാ കാര്യങ്ങളും നിർബന്ധപൂർവം ചെയ്യണമെന്ന ഒരു റിക്വസ്റ്റ് തന്നെയാണ് റേഡിയോ രംഗിന് നിങ്ങളോട് പറയാനുള്ളത്. ബഹറിലായാലും നാട്ടിലായാലും നിങ്ങൾ പുറത്തിറങ്ങുന്നത് വളരെ അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ നിങ്ങൾ പുറത്തിറങ്ങരുത് എന്ന അഭ്യർത്ഥനയാണ് ഞങ്ങൾക്കുമുള്ളത്. നമ്മുടെ പരിപാടികൾ, കൂടുതൽ ആളുകൾ സംബന്ധിക്കുന്ന പരിപാടികൾ പോലും ഞങ്ങൾ മാറ്റിവെച്ചിരിക്കുകയാണ്. കഴിയുന്നതും സൂപ്പർ മാർക്കറ്റ്, നമുക്കറിയാം ഇപ്പോൾ റംദാൻ കാലയളവാണ്, നിങ്ങൾക്കൊരുപാട് വീട്ടു സാധനങ്ങളൊക്കെ വാങ്ങിക്കേണ്ടി വരും, സൂപ്പർ മാർക്കറ്റുകളിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ കഴിയുന്നത്രയും അത്തരം ഇടങ്ങളിലേക്ക് പോകുന്നത് ഒഴിവാക്കുക. സിനിമാ ചിത്രീകരണവും നിരോധിച്ചിരിക്കുകയാണ് നാട്ടിൽ. ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും പാഴ്സൽ സർവീസ് മാത്രമാക്കി രാവിലെ 7 മുതൽ രാത്രി 9 വരെയാണ് പ്രവർത്തന സമയം. എറണാകുളം ജില്ലയിൽ ഇന്ന് 4468 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 30 പ്രദേശങ്ങളിൽ കണ്ടെയ്ൻമെൻറ്റ് സോണുകളായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ വല്ലാതെ നമ്മളെ വേദനിപ്പിക്കുകയാണ്. അതിനിടയിലും സോഷ്യൽ മീഡിയകൾ വഴി പല വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. കഴിവതും വ്യാജ പ്രചരണങ്ങളിൽ വീഴാതെ ഇരിക്കുക. നമുക്കറിയാം, ഇതിനിടയിൽ പണ്ടെങ്ങുണ്ടായ വിഷ ഭോപ്പാലിലെങ്ങാനും നടന്ന ഒരു വൻ ദുരന്തത്തിൻ്റെ ചിത്രീകരണം നടത്തി നമ്മുടെ ഇന്ത്യയിൽ വെച്ച് നടന്നതാണെന്ന് അല്ലേ വ്യാജേന പല മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയകളിലും വ്യാജ പ്രചരണം നടക്കുന്നുണ്ട്. ആളുകൾ ഇങ്ങനെ മരിച്ചു വീണുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഉത്തർപ്രദേശിൽ ഡൽഹിയിലൊക്കെ സ്ഥിതി വളരെ മോശമാണ്. ഓക്സിജൻ സിലിണ്ടറുകളുടെ അഭാവത്താൽ ഇന്നും മരണം ഉണ്ടായി. പക്ഷേ അതിനിടയിലും വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നു എന്നുള്ളത് അത് തള്ളിക്കളയണമെന്ന് ഇന്ന് പ്രധാനമന്ത്രിയും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചറും അതിശക്തമായ കരുതലോടെ മലയാളികൾക്കൊപ്പം രംഗത്തുണ്ട്. എല്ലാ പ്രശ്നങ്ങളും മാറ്റിവെച്ച്, എല്ലാ മറ്റു പരിപാടികളും മാറ്റിവെച്ച്
കോവിഡ് വ്യാപിക്കാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും കേരളം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് എല്ലാ ഭാഗത്തു നിന്നുള്ള പിന്തുണ ഉണ്ടാകണമെന്ന അഭ്യർത്ഥന രണ്ടുപേരും അറിയിച്ചിട്ടുണ്ട്. എങ്കിലും ഇത്തരം സോഷ്യൽ മീഡിയയിൽ പരക്കുന്ന വ്യാജ പ്രചരണങ്ങളൊക്കെയാണ് ഇതിനിപ്പോൾ ഹേതുവായിട്ടുള്ളത്. അപ്പോൾ കേരളം എല്ലാ കളക്ടർമാരോടും എല്ലാ ഓരോ ജില്ലകളിലുള്ള മേധാവികളോടും മുഖ്യമന്ത്രി നേരിട്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാ ചുറ്റുപാടുകളും അതിരൂക്ഷമായ കോവിഡ് വ്യാപനത്തിനെതിരെയുള്ള സമരത്തിലാണ്. അതിൽ എല്ലാവരും സഹകരിക്കുക, കഴിവതും വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുക എന്ന സന്ദേശം തന്നെയാണ് അപ്പോൾ ഇന്നലെ പോലീസ് മേധാവികളും അറിയിച്ചിരിക്കുന്നത്. ആദ്യത്തെ തവണത്തെ വ്യാപ്തിയേക്കാൾ വലിയ വ്യാപ്തി ഉണ്ടെങ്കിൽ പോലും ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങി എന്നുള്ളത് ആശ്വാസകരമായ ഒരു കാര്യമാണ്. ജനങ്ങളോട് അധികം തർക്കിക്കേണ്ടി വരുന്നില്ല. സ്വയം അഫിഡവിറ്റ് എഴുതിയ പേപ്പറുകൾ കാണിച്ചുകൊണ്ട് മാത്രമാണ് വിവാഹങ്ങൾക്കും മറ്റ് ആവശ്യങ്ങൾക്കുമായി പുറത്തു പോകുന്ന കോവിഡ് വാക്സിൻ എടുക്കുന്ന കേന്ദ്രങ്ങളിലേക്ക് പോകുന്നതും. വളരെ കുറച്ച് അത്തരം ആളുകൾ മാത്രമാണ് പോകുന്നത്. അതിനിടെ ഓക്സിജൻ ലഭ്യമാക്കാൻ കേന്ദ്ര ഗവൺമെൻറ് വലിയ തരത്തിലുള്ള നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലേക്ക് സൗദിയിൽ നിന്ന് നമുക്കറിയാം പ്രവാസികളെയെല്ലാം എപ്പോഴും കരുതലോടെ കരുതിയിരിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് സൗദി അറേബ്യ. ഓക്സിജൻ ക്ഷാമം രൂക്ഷമായ ഇന്ത്യയിലേക്ക് സൗദി അറേബ്യയുടെ സഹായഹസ്തം എന്ന വാർത്ത നമ്മൾക്കെല്ലാം അഭിമാനത്തോടെയാണ് നമ്മൾ കേൾക്കുന്നത്. കാരണം നമ്മളെല്ലാം പ്രവാസ ലോകത്താണ് ജീവിക്കുന്നത്. രാജ്യത്തേക്ക് ഓക്സിജനും ISO ക്രയോജനിക് ടാങ്കുകൾ എത്തിക്കാൻ സൗദി തീരുമാനിച്ചു എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അഭിമാനത്തിന് വക നൽകുന്നൊരു കാര്യമാണ്. അദാനി ഗ്രൂപ്പുമായും MS ലിൻഡേ ഗ്രൂപ്പുമായും സഹകരിച്ചാണ് ഓക്സിജൻ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത്. റിയാദിലെ ഇന്ത്യൻ എംബസി ട്വിറ്റർ വഴിയാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ അറിയിച്ചത്. അപ്പോൾ വൈകാതെ തന്നെ UP ഇന്ത്യ ഡൽഹിയിലടക്കമുള്ള സ്ഥലങ്ങളിൽ ഓക്സിജൻ സിലിണ്ടറുകൾ എത്തും എന്ന് നമുക്ക് ആശ്വസിക്കാം. അത് പക്ഷേ നമ്മുടെ കേരളത്തിന് അഭിമാനിക്കാവുന്ന വക, കേരളത്തിൽ ഓക്സിജൻ ക്ഷാമം ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല എന്നത് നമുക്ക് മലയാളികൾക്ക് ഏറെ അഭിമാനിക്കുന്ന വക തന്നെയാണ്. നമുക്ക് കേരളത്തിൽ നിരവധി പ്ലാന്റുകൾ വളരെ വളരെ സമയോചിതമായി അതിൽ നടപടിയെടുത്തു. നമ്മുടെ ഭരണാധികാരികളും അതേസമയം തന്നെ നടപടികൾ എടുത്തു എന്നുള്ളത് നല്ലൊരു സൂചന തന്നെയാണ്. വരും ദിവസങ്ങളിൽ കോവിഡിൻ്റെ വ്യാപ്തി വളരെയധികം കുറക്കാം എന്നുള്ള ഒരു ആശ്വാസം നമുക്കെല്ലാവർക്കും വളരെയധികം ആശ്വാസം പകരുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് മറ്റ് വാർത്തകളിലേക്ക് കടക്കാം. ബഹ്റിനിലേക്ക് നമുക്ക് കടക്കാം. ബഹ്റിൽ ഇന്ത്യൻ അംബാസിഡർ ഹിസ് എക്സലൻസി ശ്രീ PU ശ്രീവാസ്തവ ക്യാപിറ്റൽ ഗവർണറേറ്റ് വിർച്വൽ മജ്ലിസിൽ സംബന്ധിച്ചു എന്ന ഒരു വർത്തമാനം അറിയാൻ കഴിഞ്ഞു. ഹിസ് എക്സലൻസി, എല്ലാവർക്കും റമദാൻ ആശംസകൾ നേർന്നിരിക്കുകയാണ്. ഇന്ത്യക്കാർക്ക് ബഹ്റൈൻ നൽകുന്ന പിന്തുണയ്ക്കും സഹകരണത്തിനും ബഹ്റൈൻ ഭരണകർത്താക്കളോട് നന്ദി പറഞ്ഞ അദ്ദേഹം, കോവിഡ് സാഹചര്യത്തിൽ സൗജന്യ വാക്സിനേഷൻ അടക്കം നൽകാൻ ഗവൺമെൻറ് നൽകുന്ന എല്ലാ സഹായങ്ങൾക്കും പ്രത്യേകിച്ച് ക്യാപിറ്റൽ ഗവർണറേറ്റ് നൽകുന്ന സേവനങ്ങൾക്കും അദ്ദേഹം നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ട്വിറ്ററിൽ, ക്യാപിറ്റൽ ഗവർണറേറ്റിൻ്റെ ട്വിറ്ററിൽ പ്രചരിച്ച ചിത്രങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ അംബാസിഡർ ഹിസ് എക്സലൻസി ശ്രീ PU ശ്രീവാസ്തവ ക്യാപിറ്റൽ ഗവർണറേറ്റ് വിർച്വൽ മജ്ലിസിൽ സംബന്ധിച്ച വിവരങ്ങളാണ് നൽകിയിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ വിഷ്വൽ കാണാം. അദ്ദേഹം ഈ വിർച്വൽ യോഗത്തിൽ സംബന്ധിച്ച ഒരു ചിത്രമാണ് കാണിക്കുന്നത്. ബഹ്റിലെ വിവിധ മേഖലകളിലുള്ള സ്വദേശികൾ, ഗവർണർമാർ, ഓരോ ഗവർണറേറ്റുമായി ബന്ധപ്പെട്ട അധികാരികൾ എല്ലാവരുമായി നടന്ന യോഗത്തിൻ്റെ വിവരങ്ങളാണ് നിങ്ങൾക്ക് ലഭ്യമായത്. എന്തായാലും ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഇത് തന്നെയാണ്, നിങ്ങളാരും പുറത്തിറങ്ങരുത്, മാസ്ക് വയ്ക്കാതെ പുറത്തിറങ്ങാൻ ഒരിക്കലും പുറപ്പെടരുത്. നമ്മുടെ അധികാരികൾ പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവം കേട്ടിരിക്കുക. പുണ്യങ്ങളെ പൂക്കാലമായ ഈ റമദാൻ മാസത്തിൽ ദാനധർമ്മങ്ങൾ തുടങ്ങി എല്ലാ കർമ്മപുണ്യങ്ങളുടെയും പൂക്കാലം തന്നെയാണ്. ഒരാളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സകല മനുഷ്യരെയും ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് സമാനമാണ് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഒരുപാട് പേരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ നമുക്കും ശ്രമിക്കാം, കൈകോർക്കാം.
ഒരായിരം ജീവസ്പന്ദനങ്ങൾക്കായി എന്ന സന്ദേശത്തോടെ കൊല്ലം പ്രവാസി അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ പുണ്യങ്ങളുടെ പൂക്കാലമായ ഈ റംദാൻ മാസത്തിൽ ബഹ്റൈൻ BDF ഹോസ്പിറ്റൽ April 28 ബുധനാഴ്ച വൈകിട്ട് 8 മുതൽ രാത്രി 12 വരെ രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു എന്നുള്ള വാർത്ത അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ വിവരങ്ങളുമായി ശ്രീ സന്തോഷ്, സജീവ്, രതിൻ, സലീം എന്നിവർ അറിയിച്ചതാണ് ഇക്കാര്യം. രക്തദാനം നൽകാൻ ആഗ്രഹമുള്ളവർ സന്തോഷിനെ 333-698-685 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരു ബഹ്റൈൻ വിശേഷം എന്നത് വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ബഹ്റൈൻ പ്രൊവിൻസിന് പുതിയ നേതൃത്വം ആയിരിക്കുകയാണ്. നമുക്കറിയാം ലോകത്തെമ്പാടുമുള്ള മലയാളികളുടെ ഒരു വലിയൊരു സംഘടനയാണ്, ലോകത്തെല്ലാ രാജ്യത്തുള്ള മലയാളികളും അംഗങ്ങളായിട്ടുള്ള ഒരു സംഘടനയാണ് വേൾഡ് മലയാളി കൗൺസിൽ. അതിൻ്റെ ബഹ്റൈൻ പ്രൊവിൻസിന് ഇപ്പോൾ പുതിയ നേതൃത്വമായിരിക്കുകയാണ്. അതിൻ്റെ വിശേഷങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നു ബഹ്റൈൻ പ്രൊവിൻസ് പ്രസിഡൻ്റ് ശ്രീ എബ്രഹാം സാമുൽ. അദ്ദേഹത്തെ നമുക്ക് കേൾക്കാം. ഹലോ, ഹായ്, നമസ്കാരം. നമസ്കാരം സർ, എന്തൊക്കെയുണ്ട്? അപ്പൊ ആദ്യം തന്നെ ബഹ്റൈൻ പ്രൊവിൻസിൻ്റെ വേൾഡ് മലയാളി കൗൺസിൽ ബഹ്റൈൻ പ്രൊവിൻസിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിലുള്ള അഭിനന്ദനം, റേഡിയോ രംഗിൻ്റെ അഭിനന്ദനം അറിയിക്കുകയാണ്. വളരെ നന്ദി. താങ്കളടക്കമുള്ള ആളുകളുടെ നിരന്തരമായ പരിശ്രമവും കൂട്ടായ്മയാണ് വേൾഡ് മലയാളി കൗൺസിൽ ബഹ്റൈൻ പ്രൊവിൻസിൻ്റെ ശക്തി. അതിൽ വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. എന്തൊക്കെയാണ് ഇനി ആരൊക്കെയാണ് ഭാരവാഹികളുടെ ഒരു ലിസ്റ്റ് ഒന്നുകൂടി നമ്മളിവിടെ കാണിക്കാം, എങ്കിൽ പോലും താങ്കൾ കൂടി പറഞ്ഞാൽ നന്നായിരുന്നു. തീർച്ചയായും വളരെ വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ടീമാണ് ഈ പ്രാവശ്യത്തെ ബഹ്റൈൻ വേൾഡ് മലയാളി കൗൺസിൽ പ്രൊവിൻസിന്റെ സാരഥികളായിട്ട് വന്നിരിക്കുന്നത്. ചെയർമാനായിട്ട് തീർച്ചയായിട്ടും കഴിഞ്ഞ ടീമിന്റെ ചെയർമാനായിട്ടിരുന്ന ബാബു കുഞ്ഞിരാമൻ തന്നെ തുടരുന്നു. വൈസ് ചെയർമാനായിട്ട് ബഹ്റൈൻ കേരള സമയത്തിലും അതുപോലെ തന്നെ ബഹ്റൈൻ്റെ കലാ സാംസ്കാരിക സാമൂഹിക രംഗങ്ങളിൽ വളരെയധികമായിട്ട് പ്രവർത്തിച്ച് പരിചയമുള്ള ശ്രീ ഹരീഷ് നായർ, അതുപോലെ തന്നെ ദീപ ജയചന്ദ്രൻ എന്നിവരാണ് വൈസ് ചെയർപേഴ്സണായി വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നിങ്ങൾക്കറിയാവുന്ന പോലെ എന്നെയാണ് പ്രസിഡന്റ് നിങ്ങൾ തിരഞ്ഞെടുത്തത്. വൈസ് പ്രസിഡന്റ് അഡ്മിൻ വിനോദ് ലാലാണ്. വൈസ് പ്രസിഡന്റ് മെമ്പർഷിപ്പ് ആഷ്ലി കുര്യൻ. അതുപോലെ ജനറലായിട്ട് വളരെയധികം സന്തോഷമുണ്ട്, കാരണം പ്രേംജിത്തിനെ പോലുള്ള വളരെയധികം സാമൂഹിക രംഗത്ത് വളരെയധികം പ്രവർത്തിക്കുകയും വളരെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ കാച്ചുവെക്കുന്ന പ്രേംജിത്ത് ജനറൽ സെക്രട്ടറി ആയിട്ട് നേതൃത്വത്തിൽ ഏറ്റെടുത്തു. അസോസിയേറ്റ് സെക്രട്ടറി ആയിട്ട് നിങ്ങൾ അറിയാത്ത ഒരാളാണ്, അദ്ദേഹത്തിന്റെ പേര് രാജീവ് വെള്ളിക്കൊത്ത എന്നാണ്. അദ്ദേഹം ഇവിടുത്തെ മീഡിയ രംഗത്തെ അതുല്യ പ്രതിഭയാണ്. ട്രഷറായിട്ട് ദിലീഷ് ഇവിടുത്തെ ദിലീഷ് കുമാറിനെ ആരെയും ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ മെമ്പേഴ്സ് ആയിട്ട് നമുക്ക് നല്ല ഒരു അബ്ദുള്ളയുണ്ട്, സന്തോഷ് കുമാർ, ബൈജു, അങ്ങനെ എക്സബിഷോ കഴിഞ്ഞ പ്രാവശ്യത്തെ അറിയാമല്ലോ, വിനോദ് ദാനിയല്. അങ്ങനെ ഒരു വൈബ്രന്റ് ടീമാണ്. പ്രവർത്തനത്തിൽ കഴിഞ്ഞ പ്രാവശ്യം കഴിവ് തെളിയിച്ചവരും പുതിയ പുതുമുഖങ്ങളെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ടീമിനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്കറിയാം ഇപ്പോൾ കോവിഡ് കാലമാണ്, ഈ സംഘടനകളുടെ പ്രവർത്തനം എത്രത്തോളം നമുക്ക് വ്യാപിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണയായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ആദ്യമായിട്ട് ഞാൻ അത് പറയുന്നതിന് മുമ്പ് വേൾഡ് മലയാളി കൗൺസിലിനെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞതിന് ശേഷം ഞാൻ അതിലേക്ക് കടക്കാം. വേൾഡ് മലയാളി കൗൺസിൽ 1995 അമേരിക്കയിലാണ് ഇത് ആരംഭിക്കുന്നത്. ഈ 1995 മുതൽ തന്നെ ബഹ്റൈനിൽ ഇത് വളരെ ആക്റ്റീവായിരുന്നു. ഏറ്റവും വലിയ കാര്യം ഞാൻ 1997 ആദ്യത്തെ വേൾഡ് കോൺഫറൻസ് നടന്നത് ബഹ്റൈനിലാണ്. അപ്പൊ ഇതിലൊക്കെ പങ്കെടുക്കുവാനായിട്ട് എനിക്ക് അവസരം നടന്നെങ്കിലും ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഉത്തരവാദിത്വം വഹിക്കാനായിട്ട് ഞാൻ മുന്നോട്ട് വന്നില്ല. ഇവരുടെ സ്നേഹപൂർവമായ നിർബന്ധം കൊണ്ടാണ് ഇപ്രാവശ്യം, കാരണം ബിസിനസ് പരമായ കാര്യങ്ങൾ തിരക്കുമാറി നിൽക്കുകയായിരുന്നു. പക്ഷെ ഇതിന് പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന പ്രത്യേകിച്ചും ഇപ്പോഴത്തെ മിഡിൽ ഈസ്റ്റിന്റെ പ്രസിഡന്റ് രാധാകൃഷ്ണൻ തെരുവത്ത്, നിങ്ങൾക്കറിയാം വർഷങ്ങളായിട്ട് കലാ സാമൂഹിക സാംസ്കാരിക രംഗത്ത് ബഹ്റൈൻ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ സ്നേഹപൂർവമായ നിർബന്ധവും ബാക്കി നിങ്ങളെല്ലാവരും നിർബന്ധിച്ചുകൊണ്ടാണ് ഈ രംഗത്തേക്ക് ഞാൻ വരുന്നത്. പക്ഷെ വേൾഡ് മലയാളി കൗൺസില് ബഹ്റൈനില് തന്റേതായ തനതായ വ്യക്തിമുദ്ര
പ്രവർത്തി പിന്നെ നൽകിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. അത് സാംസ്കാരിക രംഗത്തുണ്ട്, സാമൂഹിക രംഗത്തുണ്ട്, അതുപോലെ തന്നെ കലാരംഗത്തുണ്ട്, അതുപോലെ തന്നെ സേവന രംഗത്തുമുണ്ട്. അത് തുടർച്ചയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ കോവിഡിൻ്റെ ചില പരിമിതികളും നമുക്കുണ്ട്. അതിനുള്ളിൽ തന്നെ നിന്നാണ് ഇപ്പം തന്നെ നമ്മൾ കോവിഡിന് ഈ വാക്സിനേഷൻ്റെ ഒരു ഉത്തരവാദിത്വം ഓരോ വ്യക്തികളിലേക്കും എത്തിക്കാൻ വേണ്ടി നമ്മൾ ലേബർ ക്യാമ്പുകളിൽ നമ്മൾ തന്നെ മുന്നോട്ട് വന്നുകൊണ്ട് സാധാരണക്കാരായ നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്ക് രജിസ്ട്രേഷൻ്റെ സൗകര്യം ചെയ്തു കൊടുക്കുകയും അവർക്ക് പിന്നെ അവരുടെ മൊബൈലൊക്കെ പലപ്പോഴും ഇത് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റാത്ത പിന്നെ സാഹചര്യമാണ്. അപ്പം അതിന് ഞങ്ങളുടെ വോളണ്ടിയേഴ്സിനെ ഞങ്ങൾ പിന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം അവരിലൂടെ അനേകായിരങ്ങൾക്ക് വാക്സിനേഷൻ ലഭ്യമാക്കുവാനായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ അതെ, ശരി ശരി. അപ്പോൾ വളരെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കട്ടെ. ഇനിയിപ്പോൾ ഈ നമുക്കറിയാം ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും വേൾഡ് മലയാളി കൗൺസിലിൻ്റെ പ്രവർത്തനങ്ങൾ പ്രവാസികൾ പ്രതീക്ഷിക്കും. അങ്ങനെ ഒരു അത്തരം പ്രവർത്തനങ്ങൾ കൂടി ഉണ്ടാവില്ല അല്ലേ? തീർച്ചയായിട്ടും. നമ്മുടെ ഇപ്പോൾ ഈ വർഷത്തെ പ്രവർത്തന ഉദ്ഘാടനം നമ്മൾ ഈ മെയ് മാസം പകുതിയോടുകൂടി 15-ാം തീയതിയോടുകൂടി നടത്താനുള്ളതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കോവിഡിന്റെ ഒരു മഹാമാരി ഉള്ളത് കൊണ്ട് അതിൻ്റെ പിന്നെ സാഹചര്യം അനുസരിച്ച് ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചേക്കാം. പക്ഷേ നമ്മുടെ സാമൂഹ്യ സേവന രംഗത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒന്നും മാറ്റിവെക്കുന്നില്ല. ഇപ്പം തന്നെ നമ്മുടെ ഈദുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഇപ്പം പരിശുദ്ധ റമദാൻ മാസമാണ്. എല്ലാ മുസ്ലിം സഹോദരങ്ങൾക്കും റമദാന്റെ പ്രാർത്ഥനയും ആശംസയും നേരുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് റമദാൻ കിറ്റുകളും അതുപോലെ തന്നെ പരിശുദ്ധ റമദാന് ശേഷമുള്ള പെരുന്നാൾ കിറ്റുകളും വിതരണം ചെയ്യുവാനുള്ള പരിപാടികളുമായിട്ട് ബഹ്റൈൻ വേൾഡ് മലയാളി കൗൺസിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെയധികം നന്ദി ശ്രീ എബ്രഹാം സാമുവൽ. അപ്പോൾ വേൾഡ് മലയാളി കൗൺസിലിന് റേഡിയോ റിംഗിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം എൻ്റെ വ്യക്തിപരമായ ഒരു അതിൽ ഞാനും കൂടി ഭാഗമാക്കാവുന്നതിനുള്ള സന്തോഷം അറിയിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസ. റംദാൻ കരീം. നന്ദി നന്ദി രാജീവ്. അപ്പോൾ വേൾഡ് മലയാളി കൗൺസിൽ ബഹ്റൈൻ പ്രൊവിൻസ് പ്രസിഡന്റ് ശ്രീ എബ്രഹാം സാമുവൽ ആയിരുന്നു നമ്മളോടൊപ്പം ഇപ്പോൾ ഓൺലൈനിൽ വന്നത്. നമുക്ക് മറ്റ് വിശേഷങ്ങൾ നിങ്ങൾക്ക് റേഡിയോ രംഗിലേക്ക് അറിയിക്കാം. റേഡിയോ രംഗ് @gmail.com എന്ന വിലാസത്തിൽ നിങ്ങളുടെ ഇത്തരം സംഘടനാ പ്രവർത്തനങ്ങളെക്കുറിച്ചും സംഘടനകൾ നടത്തുന്ന ഓരോ പരിപാടികളെക്കുറിച്ചും ഞങ്ങളെ അറിയിക്കുക. അത് ടുഡേസ് ടോക്കിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങളും ഞങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. അപ്പോൾ ഇന്നത്തെ സോഷ്യൽ ഗ്രൂപ്പിലുള്ള വിശേഷങ്ങൾ എന്താണെന്ന് നമുക്ക് ശ്രീ ഫസൽജിയെ വിളിച്ച് അന്വേഷിക്കാം. അദ്ദേഹം ഓഡിയോ ലൈനിൽ വരുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായും ഫസൽജി ലൈനിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ബഹ്റൈൻ കേരള സോഷ്യൽ ഫോറത്തിൻ്റെ വിവിധ തലത്തിലുള്ള പ്രവർത്തനങ്ങളിലായിരിക്കും. നേരത്തെ അറിയിച്ചിരുന്നില്ല അദ്ദേഹത്തെ വിളിക്കുമെന്നുള്ള കാര്യം, കാരണം ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതിന് ശേഷം ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല. സാമൂഹ്യ പ്രവർത്തന മേഖലയിൽ വളരെയധികം നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ബഹ്റൈൻ കേരള സോഷ്യൽ ഫോറം ഇന്നും അവരുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ നിരവധി പേർക്ക് ഫുഡ് കിറ്റുകൾ എത്തിച്ചുകൊണ്ട് പ്രവർത്തനം സജീവ രംഗത്തുണ്ട്. അപ്പോൾ അതിലെ മറ്റ് പ്രവർത്തകരെ ആരെങ്കിലും ഞാൻ ട്രൈ ചെയ്യുകയാണ്. നമുക്കറിയാം റേഡിയോ റിംഗിൻ്റെ പ്രതിദിനമുള്ള ഈ പരിപാടിയിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണം അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള സംഘടനകൾ അല്ലെങ്കിൽ അതുപോലുള്ള ഏതൊരു പരിപാടിയും ഞങ്ങൾ റേഡിയോ റിംഗിൻ്റെ ഈ പരിപാടിയിലൂടെ നൽകുന്നതായിരിക്കും. നിങ്ങൾ ഞങ്ങളെ അറിയിക്കേണ്ട ഇമെയിൽ വിലാസം ഇതാണ്: radio@gmail.com radio@gmail.com എന്ന വിലാസത്തിലാണ് അറിയിക്കേണ്ടത്. അപ്പോൾ ഈ വിലാസത്തിൽ അറിയിച്ചാൽ നിങ്ങളുടെ സംഘടനകളുടെ വിശേഷങ്ങൾ അല്ലെങ്കിൽ സംഘടനയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും
നിങ്ങൾ ഈ ടുഡേസ് ടോക്ക് എന്ന പരിപാടിയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. നിങ്ങൾക്ക് നേരിട്ട് നിങ്ങളുടെ വിശേഷങ്ങൾ പറയാവുന്ന തരത്തിലാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാ ദിവസവും 8:30 മുതലാണ് ടുഡേസ് ടോക്ക് എന്ന ഈ പരിപാടി നിങ്ങൾക്ക് മുന്നിലെത്തുന്നത്. അതുപോലെ വ്യാഴാഴ്ചകളിൽ ചോക്ലേറ്റ് എന്ന പരിപാടി, ബഹ്റൈനിലുള്ള ലോക്കൽ ടാലൻസ് അവതരിപ്പിക്കുന്ന വ്യത്യസ്തമായ പരിപാടികളുമായി ചോക്ലേറ്റ് എന്ന പരിപാടി എല്ലാ വ്യാഴാഴ്ചയുമുണ്ട്. നിങ്ങൾ റേഡിയോ റിംഗിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക, അതുപോലെ തന്നെ യൂട്യൂബ് ലിങ്ക് എന്നിവ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായി നിങ്ങൾക്ക് ഈ പരിപാടികളൊക്കെ ലഭ്യമാകുന്നതായിരിക്കും. ഇന്ന് മറ്റൊരു വിശേഷത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇന്ന് കോട്ടയംകാർക്കെല്ലാം, കോട്ടയം ജില്ലക്കാർക്ക് മാത്രമല്ല മലയാളികൾക്കെല്ലാം ഒരു ചെറിയ വർത്തമാനമുണ്ട്. കോട്ടയംകാർക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് മലയാളികൾക്കെല്ലാം മായം കലരാത്ത ഭക്ഷണ സാമഗ്രികൾ വിതരണം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ബഹ്റൈനിൽ കോട്ടയം കിച്ചൺ എന്ന സ്ഥാപനം, അത് വിപുലമായി ഒരു വർഷത്തോളമായി ആരംഭിച്ചിട്ടെങ്കിലും ഇപ്പോൾ അത് വിപുലമായി പുതിയ ഒരു സെമി സൂപ്പർ മാർക്കറ്റ് എന്ന് പറയാവുന്ന സ്ഥലത്തേക്ക് മാറിയിരിക്കുകയാണ്. സൽമാനയിൽ അവിടുത്തെ വിശേഷങ്ങൾ നമുക്കറിയാം. നമ്മുടെ പ്രതിനിധി ശ്രീ മാത്യു ജേക്കബ് നമ്മളോടൊപ്പം ചേരുകയാണ്. ഹലോ, ഹായ്, നമസ്കാരം രാജീവ്. നമസ്കാരം, കേൾക്കാമോ? കേൾക്കാം. ഞാൻ വളരെ സന്തോഷമുള്ളൊരു കാര്യം, ഇന്ന് ഞാൻ രാവിലെ ലൈവിൽ വന്നിരുന്നു എങ്കിൽ പോലും താങ്കൾ കൂടെ സാന്നിധ്യത്വം ഉണ്ടായിരുന്നു അവിടെ. താങ്കളൊരു റേഡിയോ രംഗിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ കോട്ടയം കിച്ചണിൻ്റെ വിശേഷങ്ങൾ നമ്മുടെ പ്രിയ ശ്രോതാക്കളുമായി പങ്കുവെക്കുമെന്ന് ആഗ്രഹിക്കുന്നു. എന്തൊക്കെയാണ് കോട്ടയം കിച്ചണിലെ വിശേഷങ്ങൾ? തീർച്ചയായിട്ടും രാജീവ്, വളരെ സന്തോഷമുണ്ട്. പിന്നെ കോവിഡ് പ്രോട്ടോകോൾ കാരണം എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുവാനും പങ്കെടുപ്പിക്കുവാനും ഇതിൻ്റെ സംഘാടകർക്ക് കഴിഞ്ഞില്ല. അതിന് ആദ്യമേ തന്നെ അവര് ക്ഷമ ചോദിച്ചിട്ടുണ്ട്. പിന്നെ രാജീവിന് അറിയാവുന്നതുപോലെ ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണമാണ്. അതായത് എല്ലാം വിഷമയമാർന്ന ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പം അതിന് എങ്ങനെ ഒരു പരിഹാരം കാണാമെന്നുള്ള ഒരു വിഷയത്തില് വളരെ വർഷങ്ങളായിട്ടുള്ള അറിവ് ഉപയോഗിച്ചിട്ട് ശ്രീ ജെയ്സൺ കാവുങ്കലും അതുപോലെ നമ്മുടെ ഇവിടെ അറിയപ്പെടുന്ന സംഗീതജ്ഞനായ ശ്രീ അമ്പിളിക്കുട്ടൻ സാറും ചേർന്നിട്ട്, കൂടാതെ 5 പേരുണ്ട്, ഇവർ ചേർന്നിട്ടാണ് ഈ സംരംഭം ആരംഭിച്ചിരിക്കുന്നത്. രാവിലെ അമ്പിളിക്കുട്ടൻ സാർ പ്രത്യേകം പറഞ്ഞിരുന്നു, അതെ, അതിലൊരു ബിസിനസ് പർപ്പസിൽ ഉപരി നല്ല ഭക്ഷണ സാമഗ്രികൾ എത്തിക്കുക എന്നൊരു ഉദ്ദേശം കൂടി ഈ ഒരു സ്ഥാപനത്തിന്റെ പിന്നിലുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതെ, അപ്പോ ഇതില് പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ആള് ജെയ്സൺ കാവുങ്കലാണ്. അദ്ദേഹം 20 വർഷമായിട്ട് ഫുഡ് സ്റ്റോറിംഗ് മേഖലയിൽ ജോലി ചെയ്തും പ്രവൃത്തി പരിചയമുള്ള ഒരാളാണ്. ഓക്കെ, അപ്പം ഇദ്ദേഹം വയനാട് തൊട്ട് ഇങ്ങോട്ട് ഓരോ ജില്ലകളിലും നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന തനതായ വിഭവങ്ങൾ കണ്ടെത്തി ആ കർഷകരെ നേരിട്ട് പോയി അവരിൽ നിന്ന് അത് നേരിട്ട് സംഭരിച്ചുകൊണ്ടാണ് ഇദ്ദേഹം ഈ സംരംഭം ആരംഭിച്ചിരിക്കുന്നത്. തീർച്ചയായും. ഉദാഹരണം ജേക്കബ് എന്തൊക്കെ വാങ്ങിയിരുന്നു അവിടുന്ന്? ഞാൻ ഇന്ന് അവിടുന്ന് പിക്കിള് വാങ്ങിച്ചു, പിന്നെ ചിക്കൻ മസാല വാങ്ങിച്ചു, പിന്നെ പനമ്പാനി എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, അതായത് പനയുടെ കള്ളിൽ നിന്ന് എടുക്കുന്ന ഒരു പാനീയമാണ്. അത് നമുക്ക് ശർക്കരയ്ക്ക് കോട്ടയംകാരുടെ ഒരു വിശേഷപ്പെട്ട ഒരു ഇതാണല്ലേ, അവരുടെ സൽക്കാരങ്ങളിലും എല്ലാറ്റിലും ഉണ്ടാകുന്ന ഒരു സംഭവമാണല്ലേ ഈ കോട്ടയം പാനി. എനിക്ക് തോന്നുന്നത് കോട്ടയം ഏരിയയിലും എറണാകുളത്തൊക്കെ വളരെയധികം പോപ്പുലർ ആണ്. ഞാൻ ആദ്യമായിട്ടാണ് അത് രുചിച്ചു നോക്കുന്നത്, വളരെ സ്വാദിഷ്ടമാണ്. അപ്പോ അതുപോലെ ഈ വയനാട് തൊട്ട് ഓരോ ജില്ലകളിലും ഇപ്പൊ രാജീവിന് അറിയാവുന്ന പോലെ ഇപ്പം ഇടുക്കി, കട്ടപ്പന, പത്തനംതിട്ടയ്ക്ക് കിഴക്കുള്ള ഭാഗങ്ങൾ, മൂന്നാർ, ദേവികുളം ഇങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ കിട്ടുന്ന മലഞ്ചരക്കുകൾ, ഓക്കെ, അത് ഇഞ്ചി ആയാലും കുരുമുളകായാലും കാപ്പിക്കുരു ആയാലും ഇങ്ങനെയുള്ളത് നേരിട്ട് അദ്ദേഹം പോയി അത് എവിടെ ഏത് ജില്ലയിലാണ് ഏറ്റവും നല്ലത് കിട്ടുന്നത് അത് സെലക്ട് ചെയ്ത് അത് പ്രോസസ് ചെയ്തിട്ടാണ് ബഹ്റൈനിലേക്ക് കൊണ്ടുവരുന്നത്. പിന്നെ ഇപ്പം പിക്കിൾസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് വെറൈറ്റി പിക്കിൾസ് ഇന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞു അവിടെ. അതായത് പ്രോൺസിന്റെ പിക്കിളുണ്ട്, ഫിഷിന്റെ അച്ചാറുണ്ട്, ഫിഷിന്റെ പിക്കിളുണ്ട്, ഡ്രൈ ഫ്രൂട്ട്സിന്റെ പിക്കിളുണ്ട്. അതൊക്കെ വളരെ വെറൈറ്റി ആണ് കേട്ടോ, ഡ്രൈ ഫ്രൂട്ട്സിന്റെ പിക്കിള്, പിന്നെ കൊത്തുമാങ്ങയുടെ പിക്കിള്, നാരങ്ങയും കാന്താരി മുളകും ചേർത്തിട്ടുണ്ടാക്കിയ പിക്കിള്,
പിന്നെ അതിലും വിശേഷമായിട്ട് എനിക്ക് തോന്നിയത് ചക്ക ഉണക്കിയതാണ്, അത് നാച്ചുറൽ സൺലൈറ്റിൽ ഡ്രൈ ചെയ്തെടുത്ത സാധനമാണ്, അല്ല മെഷീനിൽ പ്രോസസ് ചെയ്തതല്ല. ഞാനത് വാങ്ങിച്ചതാണ്, ഉണക്ക ചക്ക അല്ലേ എന്ന് പറയാം മലയാളത്തിൽ. അതുകൂടാ നല്ല നാടൻ ശർക്കര, അത് എനിക്ക് തോന്നുന്നത് അത് പിന്നെ കൊല്ലത്തു നിന്നാണെന്ന് എനിക്ക് തോന്നുന്നു, നാടൻ ശർക്കര. അതുപോലെ കശുവണ്ടി, ചെമ്മീന്, ചെമ്മീന്റെ പിക്കിള്. അതെ അതെ, തീർച്ചയായും നമ്മളൊക്കെ ഞാൻ നേരത്തെ ശ്രീ ജയസിൻ ചേട്ടനോട് പറഞ്ഞിരുന്നു, അത് നമ്മളൊക്കെ വാങ്ങിച്ച് പരീക്ഷിച്ചതിന് ശേഷമാണ് ഞാൻ ഇതുപോലെ ലൈവിൽ വരുന്നത്. ഏതായാലും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അവിടുത്തെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അതുപോലെ നല്ല നല്ല അച്ചാറുകൾ, ഞാനപ്പോൾ അത്തരം തേൻ, ശുദ്ധമായ തേൻ ലഭ്യം. അപ്പം ഞാൻ നേരത്തെ ലൈവ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ ഈ പാനീയെക്കുറിച്ചും കൂവപ്പൊടി കിട്ടുമെന്നൊക്കെ പറഞ്ഞ് ഒരു നിരവധി പേർ എന്നെ വിളിക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ അവരുടെ കോട്ടയം കിച്ചൻ്റെ നമ്പറാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും ഇങ്ങനൊരു സംരംഭം, ആ ജംഗ്ഷന്റെ പേര് തന്നെ കോട്ടയം ജംഗ്ഷൻ എന്ന് മാറ്റിയിട്ടുണ്ട്. ഏതായാലും സൽമാനിയ കൂവപ്പൊടി പ്രത്യേകിച്ച് ഇടുക്കിയിൽ നിന്നാണ് അദ്ദേഹം സംഭരിച്ചിരിക്കുന്നത്, കാരണം അത് കിട്ടുന്ന ഏറ്റവും നല്ല. അതുപോലെ കാപ്പിക്കുരു ആണെങ്കിലും വയനാട്ടിൽ നിന്നും പത്തനംതിട്ട നിന്നോ പത്തനംതിട്ട പിന്നെ മലയോര മേഖലയിൽ നിന്നാണ്, അങ്ങനെ ഏറ്റവും പ്യൂറായിട്ടുള്ള സാധനം കിട്ടുന്നിടത്തു നിന്നാണ് ഇത് ഓരോ സാധനങ്ങളും കളക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വളരെ നല്ല വിവരണമാണ് മാത്യു ജേക്കബ് അവിടെ നിന്ന് തന്നിട്ടുള്ളത്. എന്തായാലും നല്ലൊരു ഫോട്ടോഗ്രാഫർ കൂടിയായ അദ്ദേഹം നല്ലൊരു പാചകക്കാരൻ കൂടിയാണല്ലേ മാത്യു? ആ, അത്യാവശ്യം പാചകം ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് പ്രത്യേകം പോയി അത് കാണുകയും അതിനെപ്പറ്റി വിശദമായിട്ട് അന്വേഷിക്കുകയും ചെയ്തത്. അപ്പോൾ വളരെയധികം നന്ദി. അപ്പോൾ റേഡിയോ രംഗിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിയതിന് വളരെയധികം നന്ദി. ഇന്ന് രാവിലത്തെ ഉദ്ഘാടന ചിത്രങ്ങൾ നമുക്ക് കാണാം. ഇന്ന് റേഡിയോ രംഗ് അതിൻ്റെ ഉദ്ഘാടന ചിത്രങ്ങൾ പങ്കുവയ്ക്കുകയാണ്. കോട്ടയം കിച്ചൺ നമ്മുടെ സൽമാനയിലാണ് ഇപ്പോൾ പുതിയ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് കാണുന്ന എല്ലാവരും തീർച്ചയായിട്ടും ഇവിടെ പോയി ഈ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ച് ഇത് ട്രൈ ചെയ്യണമെന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് പറയണം. ഹലോ 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 ഹലോ, നമസ്കാരം. ശ്രീ ഫസൽ, നേരത്തെ ഞാൻ വിളിച്ചിരുന്നു. ഞാൻ ഇപ്പോൾ ലൈവിലാണുള്ളത്. ഓക്കെ, വീഡിയോ ലൈവിൽ വരാൻ കഴിയാത്ത സാഹചര്യമായതുകൊണ്ട് ഞാൻ ഫോണിൽ വിളിച്ചതാണ്. അപ്പൊ ഇന്നത്തെ വർത്തമാനം പരിപാടി, റേഡിയോ രംഗിൻ ഇന്നത്തെ വർത്തമാനം പരിപാടിയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ? നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസികൾക്ക് അറിയാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് അറിയേണ്ടതുണ്ടോ എന്ന് നൽകാമോ? ഇന്നത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളെ ടെസ്റ്റ് PCR ടെസ്റ്റ് തന്നെയാണ്, അത് നിർബന്ധമാക്കിക്കൊണ്ട് തന്നെയാണ് ഇതുവരെ ഉള്ളത്. അപ്പൊ വരുന്ന ആളുകള് പിന്നെ PCR ടെസ്റ്റ് ഇൻഫന്റും ചിൽഡ്രനും എല്ലാവരും എടുത്തിട്ട് തന്നെ കയറി വരണം. ടിക്കറ്റുകളിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് നാട്ടിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. പല ആളുകളും വരാനുള്ളവര് നിത്യേന വിളിയോട് വിളിയാണ്, ടിക്കറ്റ് കിട്ടാനില്ല. ഇപ്പം മെയിലുള്ള പ്രതീക്ഷയിലാണ് ഉള്ളത്. അതിനിടയിൽ ടിക്കറ്റിന്റെ ക്ഷാമം വളരെയധികം ഉണ്ട്. പല ആളുകളും പോയി പെട്ടെന്ന് തിരിച്ചു വരാന്നുള്ള രീതിയിൽ പോയവരൊക്കെ ഇപ്പൊ ഫ്ലൈറ്റ് എമിറേറ്റ്സും ഫ്ലൈ ദുബായിയൊക്കെ ക്യാൻസൽ ആയതിന്റെ പേരിൽ വളരെ ആളുകൾ ബുദ്ധിമുട്ടിയിട്ടാണ് ഉള്ളത്. എന്താണ് ഇതിനൊരു പരിഹാരം, എങ്ങനെയാണ് പരിഹാരം എന്നുള്ളത് ഒരു തീരുമാനത്തിൽ എത്താൻ പറ്റാത്ത അവസ്ഥയാണ് എല്ലാവർക്കും ഉള്ളത്. ക്യാൻസൽ ഒന്നുമില്ല, ഫ്ലൈറ്റ് ഒക്കെ നോർമൽ ആയിട്ടുള്ള ഷെഡ്യൂൾ. അതായത് എയർ ഇന്ത്യ എക്സ്പ്രസ് ആഴ്ചയില് ഓരോ ഫ്ലൈറ്റുകൾ മൂന്ന് ഡെസ്റ്റിനേഷനിൽ നിന്ന് വരുന്നുണ്ട്. തിരുവനന്തപുരം അല്ലെങ്കിൽ കണ്ണൂര്, പിന്നെ ഒന്ന് കൊച്ചി, ഞായർ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ വരുന്നുണ്ട്. പിന്നെ ആഴ്ചയിൽ ഒരു ഫ്ലൈറ്റ് വയാ കൊച്ചി മുംബൈ പോകുന്നുണ്ട്. എയർ ഇന്ത്യ ആണ്, എയർ ഇന്ത്യയുടെ. പിന്നെ ഗൾഫ് എയറിന്റെ ഫ്ലൈറ്റുകളാണ് അത്രയും. അതായത് 600 ആളുകൾ ഒരാഴ്ചയിൽ ഉള്ള ഒരു ഇതിലാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ കാരിയറിന്. അപ്പൊ ദുബായ് ബുക്ക് മാത്രമാണ് ആശങ്കപ്പെടേണ്ടതുള്ളൂ അല്ലെ? ദുബായ് ബുക്ക് ചെയ്തവർ മാത്രമേ ആശങ്കപ്പെടേണ്ടതുള്ളൂ. ഇല്ല, ഒന്നും ഇതുവരെ ഇന്നില്ല. ഇതുവരെ വേറെ ഇന്നത്തെ നിലവാരം വേറെ പ്രത്യേകിച്ചുള്ള പുതിയ ന്യൂസ് ഒന്നുമില്ല. ബഹ്റൈനും ഖത്തറുമാണ് ഇപ്പൊ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇന്ത്യയിൽ നിന്ന് മറ്റുള്ള രാജ്യങ്ങളൊക്കെ ഇപ്പൊ നിർത്തിയിട്ടാണ് ഉള്ളത്. അപ്പൊ ഇൻഫന്റിനായാലും PCR ടെസ്റ്റ് നിർബന്ധമാണ് എന്നുള്ള കാര്യം നിർബന്ധമാണ്. ഇന്ത്യയിൽ നിന്ന് വരുന്നവർക്ക് നിർബന്ധമാണ്. ഇന്ത്യ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഇൻഫന്റ് അടക്കം നിർബന്ധമാണ്. അത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ചെറിയൊരു ഇളവ് ഉണ്ടാവുന്ന തന്നെയാണ് എനിക്ക് ഇപ്പോഴും ഉള്ളൊരു പ്രതീക്ഷ. തീർച്ചയായും നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷിക്കാം. കാണുന്നത് അപ്പൊ നല്ല ദിവസങ്ങൾ
ആവട്ടെ, ഇനി വരുന്ന ദിവസങ്ങളിലെങ്കിലും നമ്മൾ നല്ല നാളുകളാണ് വരുന്നത്. നമ്മൾ സർവശക്തനായ തമ്പുരാനോട് പ്രാർത്ഥിക്കാൻ, കാരണം ഇത് ഒരു കുടുംബം, ഒരാൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവരുടെ കുടുംബം മുഴുവനും ബുദ്ധിമുട്ടിലാകുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. വളരെ നന്ദി ശ്രീ ഫസൽ. നമുക്ക് ഇന്നത്തെ വർത്തമാനത്തിൽ പ്രവാസികൾ പലരും അന്വേഷിക്കുന്നത് കൊണ്ടാണ് താങ്കളെ ഇങ്ങനെ വിളിച്ച്. താങ്കൾ ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന, താങ്കൾ ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളായതുകൊണ്ടാണ് ഇങ്ങനെ ടി ടോക്കിൽ നിന്ന് നിങ്ങളെ വിളിക്കുന്നത്. ജനങ്ങൾക്ക് സർവീസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. വളരെ സന്തോഷം ശ്രീ ഫസൽ. ഫസൽ ജി ആയിരുന്നു നമ്മുടെ ബഹ്റിൻ കേരള സോഷ്യൽ ഫോറത്തിന്റെ ഒരു നല്ലൊരു വളണ്ടിയർ ആയിരുന്നു അദ്ദേഹം ആണ്. അപ്പോ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം ഇത് തന്നെയാണ്, തീർച്ചയായും PCR ടെസ്റ്റ് ഇല്ലാതെ ആരും കയറി വരരുത്. അപ്പോൾ ഇപ്പോൾ നിലവിൽ UAE വഴി ബുക്ക് ചെയ്തിട്ടുള്ളവർക്ക് മാത്രമേ ആശങ്കപ്പെടേണ്ടതുള്ളൂ. അവർ ഡയറക്റ്റ് ഫ്ലൈറ്റ് കഴിയുന്നത്ര വേഗം എടുക്കുക, ഏജൻസിയുമായി ബന്ധപ്പെടുക എന്ന കാര്യമാണ് അറിയിക്കാനുള്ളത്. മറ്റ് വാർത്ത, ഒന്ന്, നാട്ടിൽ നിന്ന് വരുന്ന സീരിയൽ നടൻ ആദിത്യൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്നുള്ളൊരു വാർത്ത ഉണ്ട്. കാരണം നമുക്ക് അറിയാം അടുത്ത ദിവസമേ വളരെ മോശമായ രീതിയിൽ, എനിക്കൊന്ന് അതിനൊരു കാരണം സോഷ്യൽ മീഡിയ കൂടി അതിനൊരു കാരണമായി തോന്നുന്നു. പലരും, പല മീഡിയകളും അവരുടെ പേര് എടുക്കുന്നതിന് വേണ്ടി മാത്രം ഇവരുടെ കുടുംബ ബന്ധങ്ങളുടെ പിറകെ പോയി എന്നത് മാത്രമാണ്. ഞാൻ അതേക്കുറിച്ച് കൂടുതൽ ചെയ്യുന്നില്ല. എന്തായാലും ഇതൊരു വാർത്തയാണ്, സീരിയൽ നടൻ ആദിത്യൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്നുള്ളത് മാത്രമാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. കോവിഡ് ചികിത്സയ്ക്ക് പുതിയ മാർഗരേഖ എന്ന ഒരു വാർത്ത ഉണ്ട്. ചെറിയ രോഗലക്ഷണമുള്ളവരെ രോഗതീവ്രതയനുസരിച്ച് നൽകേണ്ട മരുന്നുകളും ഡോസും വ്യക്തമാക്കിക്കൊണ്ട് പുതിയൊരു മാർഗരേഖ പുറപ്പെടുവിച്ചിരിക്കുകയാണ് കേരളത്തിൽ. അപ്പോൾ എല്ലാവർക്കും, എല്ലാവരോടും വീണ്ടും വീണ്ടും പറയാനുള്ളത് ഇത് മാത്രമാണ്, എല്ലാവരും. മറ്റൊരു വാർത്തയുണ്ട്, കോവിഡ് വയനാട്ടിൽ കൂടുതൽ നിയന്ത്രണം വന്നിരിക്കുകയാണ്, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചു എന്നുള്ളൊരു വാർത്ത വന്നിരിക്കുകയാണ്. ജില്ലയിൽ കോവിഡ് രണ്ടാം തരംഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ May 3 വരെ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ജില്ലാ കലക്ടർ ഉത്തരവിട്ട ഒരു വാർത്തയാണ്. അതുകൊണ്ട് തന്നെ നാട്ടിലേക്ക് പോയിട്ടുള്ള പ്രവാസികൾ അല്ലെങ്കിൽ പോകാൻ ശ്രമിക്കുന്നവരും ഇതൊരറിയിപ്പായി കരുതുക. ഹോട്ടൽ, ബേക്കറി, തട്ടുകട എന്നിവിടങ്ങളിൽ സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് പ്രവേശിക്കാവുന്ന ഏറ്റവും കുറഞ്ഞ എണ്ണം ആളുകളെ മാത്രമേ അനുവദിക്കാവൂ. ജില്ലയിലെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും May 3 വരെ അടച്ചിടണം എന്ന ഉത്തരവാണ് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് മാത്രം ജീവിക്കാനുള്ള ഒരു മാനസിക നിലയിലേക്ക് നമ്മളെല്ലാവരും എത്തിച്ചേരണം. അപ്പോൾ ഇന്നത്തെ വർത്തമാന പരിപാടി ഞാൻ വിട പറയുകയാണ്. കൂടുതൽ വർത്തമാനങ്ങളുമായി നമുക്ക് അടുത്ത ദിവസം ഒത്തുചേരാം. നിങ്ങളുടെ വർത്തമാനങ്ങൾ ഞങ്ങളെ അറിയിക്കുക radiorang@gmail.com എന്ന വിലാസത്തിൽ. അതുപോലെ തന്നെ റേഡിയോ രംഗ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഞങ്ങളുമായി ആശയവിനിമയം നടത്തുക. മറ്റ് എല്ലാ വാർത്തകളും നാളത്തെ വാർത്തകളുമായി നമുക്ക് ഒത്തുചേരുന്നതുവരെ വിട പറയുന്നു. രാജീവ് വെള്ളിക്കോത്ത്, നന്ദി, നമസ്കാരം.